നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നാലാമത്തെ ചാപ്റ്ററാണ്, വെബ് ടെക്നോളജി പാർട്ട് വൺ. ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത, ഇത് കമ്പ്യൂട്ടർ സയൻസിനും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സിലും ഒരേപോലെയുള്ള ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്കും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്കും ഇത് ഒരുപോലെ പ്രയോജനപ്പെടുത്താം. വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ചാനൽ. ഐ ആം നവീൻ ഭാസ്കർ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. 6 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ന് അനന്ത സാധ്യതയുള്ള ഒരു മേഖലയാണ് വെബ് പ്രോഗ്രാമിംഗ്. അങ്ങനെ വെബ് പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു മേഖലയിലേക്ക് നമ്മൾ കാൽവെക്കുകയാണ്. വെബ് പ്രോഗ്രാമിങ്ങിൻ്റെ ബാലപാഠങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യമേ അറിയേണ്ടതുണ്ട്. ഒന്ന്, എന്താണ് ഒരു വെബ് പേജ്? HTML ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റുകളാണ് വെബ് പേജുകൾ. അതിൽ ടെക്സ്റ്റ് ഉണ്ടാവും, വീഡിയോ, ഗ്രാഫിക്സ് മുതലായവ ഉണ്ടാകും. എന്താണ് ഒരു വെബ്സൈറ്റ്? വെബ് പേജുകളുടെ ഒരു കൂട്ടമാണ് വെബ്സൈറ്റ് എന്ന് പറയാം. അടുത്തതായി പ്രോട്ടോക്കോൾ എന്താണെന്ന് നോക്കാം. ഇൻ്റർനെറ്റിലുള്ള 2 കമ്പ്യൂട്ടറുകൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ, ആശയവിനിമയം നടത്തണമെങ്കിൽ ഒരു പൊതുവായ ഒരു റൂള് പാലിക്കപ്പെടേണ്ടതുണ്ട്. ഇതിനെ പ്രോട്ടോക്കോൾ എന്ന് വിളിക്കാം. കുറച്ചും കൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ രൂപത്തിൽ ഞാൻ പറയാം. നമ്മൾ ഒരു ചൈനക്കാരനോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുന്നു, അദ്ദേഹം ചൈനീസിൽ പറയുന്നു, രണ്ടു പേർക്കും ഒന്നും പിടികിട്ടില്ല. അപ്പോൾ രണ്ടു പേര് ഒരു കോമൺ മാധ്യമമായ ഇംഗ്ലീഷിലേക്ക് മാറേണ്ടിയിരിക്കുന്നു. അതുപോലെയുള്ള ഇൻ്റർനെറ്റിലെ ഒരു കോമൺ ലാംഗ്വേജാണ്, കോമൺ റൂളാണ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. 2 പ്രോട്ടോക്കോൾ ഞാൻ ഉദാഹരണമായി പറയാം. ആദ്യത്തേത് TCP/IP. ഇതിൻ്റെ പൂർണ്ണരൂപം ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്നാണ്. അടുത്തായി HTTPS. ഇതിൽ HTTP നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അതിൻ്റെ കൂടെ ഒരു സെക്യൂർ എന്ന് കൂടി ചേർത്ത് കഴിഞ്ഞാൽ HTTPS ആയി. അപ്പോൾ HTTPSൻ്റെ പൂർണ്ണരൂപം ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ സെക്യൂർ. ഇതിൽ ഈ TCP/IP HTTPSൻ്റെ പൂർണ്ണരൂപം പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് വെബ് സെർവർ എന്താണെന്ന് നോക്കാം. വെബ്സൈറ്റുകളെ ഹോസ്റ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടറാണ് വെബ് സെർവർ. അതായത് വെബ്സൈറ്റുകൾ സൂക്ഷിക്കപ്പെടുന്ന കമ്പ്യൂട്ടറിനെ വെബ് സെർവർ എന്ന് വിളിക്കാം. ഇതൊരു പവർഫുൾ കമ്പ്യൂട്ടറാണ്. ഇതിൽ സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും വെബ് സെർവറിൻ്റെ ഒരു സോഫ്റ്റ്വെയറും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ഇതെന്താണെന്ന് പിന്നീട് നമുക്കൊന്നുകൂടി വിശദമായി നോക്കാം. വെബ് സെർവർ സാധാരണയായി തരുന്ന സേവനങ്ങൾ WWW, ഇമെയിൽ തുടങ്ങിയവയാണ്. അടുത്തതായി ക്ലയൻറ്റ് കമ്പ്യൂട്ടർ എന്താണെന്ന് നോക്കാം. സെർവർ തരുന്ന സേവനങ്ങളെ സ്വീകരിക്കുന്ന കമ്പ്യൂട്ടറിനെ വിളിക്കുന്ന പേരാണ് ക്ലയൻറ്റ്. ഒരു ഉദാഹരണം പറയാം. നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇരുന്നു കൊണ്ട് ഗൂഗിൾ ആക്സസ് ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ ഒരു ക്ലയൻ്റാണ്, ഗൂഗിൾ സെർവറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സെർവർ എന്താണ്, ക്ലയൻ്റ് എന്താണെന്ന് വ്യക്തമായി എന്ന് കരുതട്ടെ. അടുത്തതായി നമുക്ക് വെബിലെ കമ്മ്യൂണിക്കേഷൻ രീതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെബിലുള്ള കമ്മ്യൂണിക്കേഷൻ 2 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ക്ലയൻ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. 2, വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. ഓരോന്നും എന്താണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഒരു ക്ലയൻറ്റ് കമ്പ്യൂട്ടർ സെർവർ കമ്പ്യൂട്ടറിലുള്ള അതിൻ്റെ റിസോഴ്സസുകൾ ആക്സസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ നടക്കുന്നത്. അതായത് സെർവർ കമ്പ്യൂട്ടറിലുള്ള കണ്ടൻറ്റുകൾ എടുക്കാൻ ശ്രമിക്കുന്നു. ഇതിനെ നമുക്ക് ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഇവിടെ സാധാരണഗതിയിൽ ഒതൻറ്റിക്കേഷൻ ആവശ്യമില്ല. ഒതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ അധികം സെക്യൂരിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ബാങ്കിങ് സേവനങ്ങൾ നൽകുന്ന സൈറ്റുകൾ അല്ലെങ്കിൽ ഇമെയിൽ സേവനം നൽകുന്ന സൈറ്റുകൾ ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഒതൻറ്റിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് കാണാം. ഇതിൻ്റെ URL ഒന്ന് നോക്കുക. ഇതിൽ HTTPS എന്നാണ് കൊടുത്തിരിക്കുന്നത്.
HTTPS അതായത് സെക്യൂർ സൈറ്റാണ്, സെക്യൂർഡ് സൈറ്റാണ്, ഒതൻറ്റിക്കേഷൻ ആവശ്യമുള്ളൊരു സൈറ്റാണ്. ഇതിൻ്റെ ഇടതുഭാഗത്തായിട്ട് ഒരു ലോക്കിൻ്റെ ചിഹ്നമുണ്ട്. ആ ലോക്കിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണക്ഷൻ സെക്യൂർ എന്നെഴുതി കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതൊരു സെക്യൂർഡ് കണക്ഷനാണ്. ഇനി ഒരു സെക്യൂർഡ് കണക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സ്റ്റെപ്പ് വൺ, ക്ലയൻറ്റ് കമ്പ്യൂട്ടർ റിക്വസ്റ്റ് ടു സ്റ്റാർട്ട് എ സെക്യൂർ കണക്ഷൻ. ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ഒരു ബാങ്കിങ് സൈറ്റ്, ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റാണ് ആക്സസ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കുക. അങ്ങനെ വരുമ്പോൾ ക്ലയൻറ്റ് കമ്പ്യൂട്ടർ ആദ്യം ഒരു സെക്യൂർ കണക്ഷന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് സെർവറിലേക്ക് അയക്കുന്നു. അപ്പോൾ സെർവർ തിരിച്ചൊരു SSL സർട്ടിഫിക്കറ്റ് തിരിച്ചു നൽകുന്നു, തിരിച്ചയച്ചു കൊടുക്കുന്നു. SSLൻ്റെ പൂർണ്ണരൂപം സെക്യൂർ സോക്കറ്റ് ലെയർ എന്നുള്ളതാണ്. ഇത് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒതൻറ്റിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ്. ഈ സർട്ടിഫിക്കറ്റ് ക്ലയൻറ്റ് വാലിഡേറ്റ് ചെയ്യുന്നു. ക്ലയൻറ്റിലെ നമ്മുടെ കമ്പ്യൂട്ടറിലെ ബ്രൗസർ പ്രോഗ്രാം ഇത് വാലിഡേറ്റ് ചെയ്യുന്നു. ഇത് ഒറിജിനലാണോ, ഇതിലെ സിഗ്നേച്ചറൊക്കെ ഒറിജിനലാണോ എന്ന് വേരിഫൈ ചെയ്യുന്നു. അങ്ങനെ വേരിഫൈ ചെയ്ത് ഇത് ഒറിജിനലാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഉടൻ തന്നെ എൻക്രിപ്റ്റഡ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. നാലാമത്തെ സ്റ്റെപ്പിൽ ക്ലയൻറ്റിൽ നിന്ന് സെർവറിലേക്കും സെർവറിൽ നിന്ന് ക്ലയൻറ്റിലേക്കും എൻക്രിപ്റ്റഡ് ഡാറ്റ പാസേജ് നടക്കുന്നു. സാധാരണയായി കുട്ടികൾ ചോദിക്കാറുണ്ട് എൻക്രിപ്റ്റഡ് ഡാറ്റയുടെ പ്രത്യേകത എന്താണ്, എന്താണ് എൻക്രിപ്റ്റഡ് ഡാറ്റ എന്ന്. ഞാനതൊന്ന് വിശദമാക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഒരു നോർമൽ ഡാറ്റയാണ്, അത് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, ഹലോ എന്ന് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു പാസ്വേഡാണെങ്കിൽ ഇത് നെറ്റിലൂടെ നമ്മൾ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഇടയിൽ വെച്ച് ഒരാൾ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡ് നഷ്ടപ്പെടും. അതുകൊണ്ട് ഇതിന് സെക്യൂരിറ്റി ഇല്ല. സെക്യൂരിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് എൻക്രിപ്ഷൻ എന്നത്. എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള യഥാർത്ഥ ടെക്സ്റ്റിനെ വായിക്കാൻ പറ്റാത്ത രീതിയിൽ മറ്റെന്തൊക്കെയോ ആക്കി മാറ്റുന്നതാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഹലോ എന്ന് പറയുന്ന ഈ ടെക്സ്റ്റിനെ ഞാനൊന്ന് എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇപ്പം എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റ നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ ഇടയിൽ വെച്ച് ആരെങ്കിലും ഹാക്ക് ചെയ്താൽ തന്നെ അയാൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇതാണ് ഇവിടെ ഒതൻറ്റിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പരിശോധിക്കാം. ഇവിടെ ഒരു ഉദാഹരണത്തിലൂടെ ചിത്രീകരിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. നമ്മൾ ആമസോണിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ബുക്ക് ചെയ്യുന്നു, പ്രോഡക്റ്റ് ബുക്ക് ചെയ്ത് പൈസ പേ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ബുക്കിംഗ് സ്വീകരിക്കുന്നു, നമുക്ക് പ്രോഡക്റ്റ് വരുന്നു. ഇവിടെ വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒരു യൂസറുണ്ട്, ആമസോണിൻ്റെ സെർവറിലേക്ക് ഒരു ഓർഡർ പ്ലേസ് ചെയ്യണം. അപ്പോൾ ആമസോണിൻ്റെ സെർവർ എന്ത് ചെയ്യുന്നു, അടുത്ത പേയ്മെൻറ്റ് ഗേറ്റ് വേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത് ഗൂഗിൾ പേ ആണ്. അപ്പോൾ ഗൂഗിൾ പേയിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു. ഗൂഗിൾ പേ എന്ത് ചെയ്യുന്നു, ബാങ്കിലേക്ക് ആ റിക്വസ്റ്റ് കൊടുക്കുന്നു. ബാങ്ക് ഉടൻ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നുള്ള പൈസ ആ മെർച്ചൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക്, അതായത് ആമസോണിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. അതിനുശേഷം പൈസ മാറ്റി, പൈസ അങ്ങോട്ട് ക്രെഡിറ്റ് ചെയ്തു എന്നുള്ള ഇൻഫോർമേഷൻ റെസ്പോൺസ് ഗൂഗിൾ പേക്ക് കൊടുക്കുന്നു. ഗൂഗിൾ പേ അത് തിരിച്ച് ആമസോണിന് കൊടുക്കുന്നു. ആ റെസ്പോൺസ് ആമസോൺ യൂസർക്ക് തരുന്നു. അപ്പോഴാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്നുള്ള മെസ്സേജ് കാണുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ മെർച്ചൻറ്റിൻ്റെ വെബ് സെർവർ, ഇത് ആമസോണിൻ്റെ വെബ് സെർവറാണ്, ഇത് ഗൂഗിൾ പേയുടെ വെബ് സെർവറാണ്. ഇവിടെ രണ്ട് വെബ് സെർവറുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണ്. അതുപോലെ തന്നെ ഇത് ബാങ്കിൻ്റെ സെർവറാണ്, ബാങ്കിൻ്റെ സെർവറും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണ്. ഇതാണ് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. ഇനി നമുക്ക് ഡാറ്റ സെൻറ്റർ എന്താണെന്ന് പരിശോധിക്കാം. എ ഡാറ്റ സെൻറ്റർ ഈസ് എ ഡെഡിക്കേറ്റഡ് ഫിസിക്കൽ ലൊക്കേഷൻ വെർ ഓർഗനൈസേഷൻസ് ഹൗസ് ദർ സെർവേഴ്സ് ആൻഡ് നെറ്റ്വർക്കിംഗ് സിസ്റ്റംസ്. വലിയ വലിയ സ്ഥാപനങ്ങൾ തങ്ങളുടെ സെർവറുകൾ സൂക്ഷിക്കാനായിട്ട് ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്താറുണ്ട്. ഒരു പ്രത്യേക സ്ഥലത്താണ് സെർവറുകൾ സൂക്ഷിക്കാറ്, കാരണം സെർവറുകളിലാണ് ഡാറ്റ ഉള്ളത്, ഡാറ്റ വളരെ വിലപ്പെട്ടതാണ്. ഇനി ഡാറ്റ സെൻറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ പ്രോസസ്സിംഗ് ആൻഡ് സെർവിങ് ലാർജ് എമൗണ്ട് ഓഫ് മെഷീൻ ക്രിട്ടിക്കൽ ഡാറ്റ ടു ദ ക്ലയൻറ്റ്സ്. ഡാറ്റകൾ സൂക്ഷിക്കുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന വിവരങ്ങൾ തരുന്നതും ഒക്കെ ഡാറ്റ സെൻറ്ററുകളിൽ നിന്നാണ്. നമുക്ക് ഗൂഗിളിൻ്റെ ഡാറ്റ സെൻറ്ററുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഗൂഗിളിന് വേൾഡ് വൈഡായിട്ട് 12 ഡാറ്റ സെൻറ്ററുകളുണ്ട്.
അതിലൊന്നിൻ്റെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഗൂഗിളിന് ഒരൊറ്റ ഡാറ്റ സെൻറ്റർ പോലും ഇല്ല. ഇനി നമുക്ക് സോഫ്റ്റ്വെയർ പോർട്ട് എന്താണെന്ന് പരിശോധിക്കാം. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, നിരവധി പ്രാവശ്യത്തിൽ ചോദിച്ചിട്ടുണ്ട്. പോർട്ടുകളെക്കുറിച്ച് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് പ്രിൻ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് പ്രിൻ്റർ പോർട്ടിലേക്കാണ് കണക്ട് ചെയ്യുക. യു എസ് ബി പെൻ ഡ്രൈവ് കണക്ട് ചെയ്യുന്നത് യു എസ് ബി പോർട്ടിലേക്കാണ്. അതൊക്കെ ഹാർഡ്വെയർ പോർട്ടുകളാണ്. എന്നാൽ ഒരു ക്ലയൻറ്റ് കമ്പ്യൂട്ടർ സെർവർ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ പോർട്ടിലൂടെയാണ്. HTTP, FTP, SMTP മുതലായ സേവനങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ പോർട്ടുമായിട്ടാണ് വെബ് സെർവറിനേക്ക് കണക്ട് ചെയ്യുക. ഓരോ സോഫ്റ്റ്വെയർ പോർട്ടിനും ഓരോ യുണീക്കായിട്ടുള്ള നമ്പറുണ്ട്, ഒരു വ്യത്യസ്തങ്ങളായ നമ്പറുണ്ട്. ആ നമ്പർ ഉപയോഗിച്ചിട്ടാണ് ആ സേവനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ആ പോർട്ട് എന്താണെന്നുള്ളതും നമ്മൾ തിരിച്ചറിയുന്നത്. സോഫ്റ്റ്വെയർ പോർട്ട് ഒരു 16-bit നമ്പറാണെന്ന് പ്രത്യേകം ഓർക്കുക. സോഫ്റ്റ്വെയർ പോർട്ട് ഈസ് എ 16-bit നമ്പർ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 20-21 എന്നുള്ള പോർട്ട് നമ്പർ FTPക്ക് വേണ്ടിയിട്ടാണ്, ഫയൽ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ളതാണ്. 22 സെക്യൂർ ഷെല്ലാണ്. അങ്ങനെ ഓരോന്ന് വായിച്ച് പഠിക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. HTTPയുടെ പോർട്ട് നമ്പർ 80 ആണ്. HTTPSൻ്റെ പോർട്ട് നമ്പർ 443. അത് രണ്ടും നിർബന്ധമായും ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് DNS സെർവറുകളെക്കുറിച്ച് പഠിക്കാം. DNS സെർവർ ഉപയോഗിക്കുന്നത് ഒരു ഡൊമൈൻ നെയിമിനെ IP അഡ്രസ്സാക്കി മാറ്റുവാനാണ്. ഒരു ഡൊമൈൻ നെയിമിനെ IP അഡ്രസ്സാക്കി മാറ്റുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് നെയിം റെസൊല്യൂഷൻ. യഥാർത്ഥത്തിൽ ഒരു വെബ് സെർവർ അറിയപ്പെടുന്നത് അതിൻ്റെ IP അഡ്രസ്സിലൂടെയാണ്. എന്നാൽ നമുക്ക് ഓർത്തു വയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി മാത്രമാണ് അതിനെ ഡൊമൈൻ നെയിമാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഡൊമൈൻ നെയിം ഉപയോഗിച്ച് ഒരു ബ്രൗസറിന് വെബ് സെർവറിനെ കണ്ടെത്താനാകില്ല. അതുകൊണ്ട് അതിൻ്റെ IP അഡ്രസ്സ് കിട്ടുക തന്നെ വേണം. അതുകൊണ്ടാണ് DNS സെർവർ ഉപയോഗിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് ഒരു ബ്രൗസറിന് IP അഡ്രസ്സ് ലഭിക്കുന്നത് എന്നതാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഇത് നമ്മുടെ കമ്പ്യൂട്ടറാണെന്ന് വിചാരിക്കുക, ക്ലയൻറ്റ് കമ്പ്യൂട്ടർ. ഇതിനകത്ത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തൊരു മെമ്മറി ഉണ്ട്, ഒരു ക്യാഷ് ഉണ്ട്. ക്യാഷ് എന്ന് പറഞ്ഞ മെമ്മറിയാണ്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് ഒരു ബ്രൗസർ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആ ബ്രൗസർ പ്രോഗ്രാമിനും ഒരു ക്യാഷ് ഉണ്ട്, ഒരു മെമ്മറി ഉണ്ട്. നമ്മൾ ഒരു ബ്രൗസറിനോട് വെബ് സെർവറിലേക്ക് കണക്ട് ചെയ്യാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ആദ്യം ആ വെബ് സെർവറിൻ്റെ IP അഡ്രസ്സ് തൻ്റെ ക്യാഷ് മെമ്മറിയിൽ സെർച്ച് ചെയ്യുന്നു. ബ്രൗസർ പ്രോഗ്രാമിൻ്റെ ക്യാഷ് മെമ്മറിയിൽ തന്നെ IP അഡ്രസ്സ് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുന്നു. അതിന് കാരണം ഒരിക്കൽ ആക്സസ് ചെയ്തിട്ടുള്ള സെർവറുകളുടെ അല്ലെങ്കിൽ എല്ലാ സൈറ്റുകളുടെയും IP അഡ്രസ്സ് നമ്മുടെ ബ്രൗസർ പ്രോഗ്രാമിൻ്റെ ക്യാഷ് മെമ്മറിയിൽ ഉണ്ടാകും. അവിടെ അത് കണ്ടില്ലെങ്കിൽ പിന്നീട് അതിനുവേണ്ടി തിരയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മെമ്മറിയിലാണ്, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ക്യാഷ് മെമ്മറിയിലാണ്. അവിടെ നിന്നും IP അഡ്രസ്സ് കിട്ടിയില്ലെങ്കിൽ പിന്നീട് തിരയുന്നത് ISPയുടെ മെമ്മറിയിലാണ്. ISP എന്നാൽ ഇൻ്റർനെറ്റ് സർവീസസ് പ്രൊവൈഡറാണ്, അതായത് ഇൻ്റർനെറ്റ് സേവനദാതാവാണ്. ഉദാഹരണമായി BSNL ഇൻ്റർനെറ്റ് കണക്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ISP BSNL ആണ്. വോഡാഫോണിൻ്റെ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ISP വോഡാഫോണാണ്. ഈ ISPയുടെ മെമ്മറിയിലാണ് അടുത്തതായി തിരയുന്നത്. കാരണം ഈ ISP വഴി ആരെങ്കിലും ആ വെബ് സെർവർ ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ IP അഡ്രസ്സ് അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അവിടെയും അത് കാണുന്നില്ലെങ്കിൽ വേൾഡ് വൈഡ് വെബിലുള്ള എല്ലാ DNSകളിലൂടെയും സെർച്ച് ചെയ്ത് അവസാനം അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ IP അഡ്രസ്സ് ലഭിക്കുകയാണെങ്കിൽ ആ ലഭിച്ച IP അഡ്രസ്സ് ബ്രൗസറിന് നൽകുന്നു. എന്നിട്ടും IP അഡ്രസ്സ് ലഭിക്കുന്നില്ല എങ്കിൽ ഒരു എറർ മെസ്സേജാണ് ബ്രൗസർ പ്രോഗ്രാമിന് കൊടുക്കുക, സെർവർ നോട്ട് ഫൗണ്ട്. ഇത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചില വെബ്സൈറ്റുകൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സെർവർ നോട്ട് ഫൗണ്ട് എന്ന് കണ്ടിട്ടുണ്ടാവും. അതിന് കാരണം ബ്രൗസർ പ്രോഗ്രാമിൻ്റെ ക്യാഷ് മെമ്മറിയിൽ തിരഞ്ഞിട്ടും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മെമ്മറിയിൽ തിരഞ്ഞിട്ടും
ISP-യുടെ മെമ്മറിയിൽ തിരഞ്ഞിട്ടും ലോകമെമ്പാടുമുള്ള DNS സെർവറുകളിൽ മുഴുവൻ തിരഞ്ഞിട്ടും അങ്ങനെ ഒരു സെർവർ കാണാത്തതുകൊണ്ടാണ് സെർവർ നോട്ട് ഫൗണ്ട് എന്ന എറർ മെസ്സേജ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്സ് ഒന്നുകൂടി നോക്കാം. ഇത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് എങ്ങനെയാണ് ഒരു ഡൊമൈൻ നെയിം IP അഡ്രസ്സായി മാറുന്നത് എന്നുള്ള സ്റ്റെപ്പ് നമുക്ക് ഒന്നുകൂടി പരിശോധിക്കാം. ആദ്യമായി ബ്രൗസർ തൻ്റെ മെമ്മറിയിൽ, തൻ്റെ ലോക്കൽ മെമ്മറിയിൽ തിരയുന്നു. അവിടെ ലഭിച്ചില്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മെമ്മറിയിൽ തിരയുന്നു. അവിടെയും ലഭിച്ചില്ലെങ്കിൽ ISP-യുടെ മെമ്മറിയിൽ തിരയുന്നു. അവിടെ നിന്നും അത് കിട്ടിയില്ലെങ്കിൽ വേൾഡ് വൈഡ് വെബിൽ റൂട്ട് മുതൽ എല്ലാ DNS സെർവറുകളിലും പരിശോധിക്കുന്നു. അവിടെ നിന്ന് അഡ്രസ്സ് കിട്ടുകയാണെങ്കിൽ അത് ബ്രൗസറിന് കൊടുക്കുന്നു. അവിടെ നിന്ന് ലഭിച്ചില്ലെങ്കിൽ ഒരു എറർ മെസ്സേജ് ആയിരിക്കും കൊടുക്കുന്നത്, സെർവർ നോട്ട് ഫൗണ്ട്. ഇനി ഇവിടെയുള്ളത് കുറച്ച് ചോദ്യങ്ങളാണ്. ഇത് 12-ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ചില ചോദ്യങ്ങളാണ്, റിവിഷൻ ചോദ്യങ്ങളാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന 6 ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാനത് വാല്യൂ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. ഈ ചാപ്റ്റർ അവസാനിക്കുമ്പോഴേക്കും നിരവധി ചോദ്യങ്ങൾ ഇങ്ങനെ വരും. ഇതിൽ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം അയയ്ക്കുന്ന ഒരാൾക്ക് ഒരു സമ്മാനം നൽകുന്നതായിരിക്കും. ഇതോടെ വെബ് ടെക്നോളജിയുടെ 1-ാം പാർട്ട് അവസാനിക്കുകയാണ്. നാളെ വീണ്ടും നമുക്ക് പാർട്ട് 2 കണ്ടുമുട്ടാം. അതിനു മുമ്പായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് ഇറ്റ്സ് മീ നവീൻ ഭാസ്കർ സൈനിങ് ഓഫ്.